അരി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉത്തരം വരും പയർ അഞ്ഞാഴിയിന്ന് അതുപോലെയാണ് എന്തിനും ഏതിനും എന്ത് ചോദിച്ചാലും കിറ്റിനെ പറ്റി പറയും പറ്റി ചോദിച്ചാൽ കിറ്റ് കഞ്ചാവിനെ പറ്റി ചോദിച്ചാലും കിറ്റ് കമ്മീഷനെ പറ്റി ചോദിച്ചാലും കിറ്റ് നമ്മുടെ മൂസദിന്റെ സദ്യയുടെ കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് തൻ്റെ സദ്യ മൊത്തം മോശമായിരുന്നു എന്ന കാര്യം മൂസദിനെ നന്നായിട്ട് അറിയാം സദ്യ കഴിച്ചു പോകുന്നവരോട് മൂസദ് കുശലം ചോദിക്കുന്നത് എങ്ങനെയാണ് ആ അച്ചാർ എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ അറിയാം സദ്യയിലെ വായിൽ വയ്ക്കാൻ കഴിയാവുന്ന ഒരേ ഒരു ഇനം ഈ അച്ചാറ് മാത്രമായിരുന്നു എന്ന് അഞ്ച് കൊല്ലം ഭരണം നടത്തിയിട്ട് നമ്മുടെ സഖാക്കന്മാരും സർക്കാരും ചോദിക്കുകയാണ് കിറ്റ് കിട്ടിയില്ലേ കിറ്റ് കിട്ടിയില്ലേ എന്ന് അറുന്നൂറിൽ നിന്നും ആയിരത്തി അഞ്ഞൂറായിട്ട് പെൻഷൻ ഉയർത്തിയില്ലേ അത് ഏറ്റുപാടാനായിട്ട് കുറേ കുട്ടി സഖാക്കന്മാരും പട്ടിണിയില്ലാത്ത കോവിഡ് കാലം മറക്കാൻ പാടില്ല എന്നുള്ള ഒരു താക്കീത് വേറെയും ഇലക്ഷൻ അതുകൊണ്ട് വോട്ട് ചെയ്യണം പോലും അത് പറയാനായിട്ട് പ്രമുഖ സംവിധായകനെയും രംഗത്തിറക്കിയില്ലേ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് പോലെ എന്നാലും ഈ ഇലക്ഷൻ സമയത്ത് ഈ നേതാക്കന്മാരൊക്കെ എവിടെയാണ് ആരും തന്നെ പ്രചരണത്തിന് ശക്തമായി മുന്നോട്ട് നിങ്ങുന്നില്ലല്ലോ ആരെയും കാണുന്നുമില്ല അത്രയ്ക്ക് ആരോഗ്യമില്ലാത്ത ആളുകളാണോ നമ്മുടെ നേതാക്കന്മാർ എന്നാലും ഒരു പടമെങ്കിലും വയ്ക്കാമായിരുന്നു പോസ്റ്ററുകളിലെങ്കിലും ഫ്രീ കിറ്റ് തന്നവർക്ക് വോട്ട് തന്നുകൂടെ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് കേരളത്തിൽ എങ്ങും പ്രചരിപ്പിക്കുകയാണ് ഭരണ സംവിധാനം കോവിഡ് ലോക്ക്ഡൌണിന് ആശ്വാസമായി തുടങ്ങിയതാണ് എങ്കിലും ഇതിനിയും എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകും ലക്ഷത്തിനു മേൽ കോടികൾ ഇപ്പോൾ തന്നെ കടബാധ്യതയുള്ള സംസ്ഥാന സർക്കാരിന് ഇത് എത്രത്തോളം അധിക ബാധ്യതയാക്കും വരുത്തുക ഇതിനുള്ള പ്രത്യേക ഫണ്ട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ കണ്ടെത്തുന്നത് ഇതിൻ്റെ നടത്തിപ്പിലെ സുതാര്യത എങ്ങനെ ഉറപ്പുവരുത്തും ഇതിനെപ്പറ്റി മുന്നണി തലത്തിലോ വകുപ്പ് തലത്തിലോ വകുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസോ ധനകാര്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും വകുപ്പ് തലത്തിലോ ഗൗരവമായ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ അങ്ങനെ നടന്നാൽ മാത്രമാണല്ലോ ഇതെല്ലാം സംഭവിക്കുക ഇതെല്ലാം സാമാന്യ ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ടല്ലോ നിങ്ങളിത് എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും എം ജി ആറും എൻ ഡി ആറും ജയലളിതയും റേഷൻ ഷോപ്പുകളിലൂടെ അരിയും തുണിയും പയറും പരിപ്പും കൊടുക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഇരു മുന്നണികളും അടക്കം പറഞ്ഞിരുന്ന കാര്യം എന്താണ് സംസ്ഥാനത്തിൻ്റെ വികസന ഫണ്ട് വഴിമാറ്റി സൗജന്യം നൽകി സാധാരണ ജനങ്ങളെ വശീകരിച്ച് വോട്ടാക്കി നാടിൻ്റെ വികസനം മുരടിപ്പിക്കുന്നു എന്നല്ലേ കോവിഡ് കാലത്തെ കിറ്റ് വിതരണം വളരെ വളരെ വിജയമായിരുന്നില്ലേ പപ്പടവും ശർക്കരയും കുറച്ച് മോശമായാലും മുളക് പൊടിയില് അത്യാവശ്യത്തിന് കലർപ്പും മായൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ സഞ്ചിയുടെ കാര്യം അതിലും നേതാക്കന്മാർക്ക് നല്ലൊരു തുക കിട്ടിയല്ലോ അപ്പൊ വൻ വിജയമല്ലേ കിറ്റ് കോവിഡ് കാലത്തെ കിറ്റ് കൊടുക്കലിന് ശേഷം ഓണത്തിനും കൊടുത്തു നല്ലൊരു കിറ്റ് അപ്പോൾ കിറ്റിൻ്റെ സുഖം പിടിച്ചുപോയി ഇപ്പോഴിതാ ക്രിസ്തുമസിനും കിറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വരുന്ന എല്ലാ ഉത്സവങ്ങളിലും എല്ലാ ഉത്സവ സീസണുകളിലും ഇതുപോലെ കിറ്റ് കൊടുക്കാൻ ഫ്രീ ആയിട്ട് കിറ്റ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ സർക്കാർ എന്തായാലും ആ സമയത്ത് ഈ ഭരണവും ഭരണകർത്താക്കളും നാട്ടിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം